ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ ഇരിക്കുന്നത് കുറച്ച് ഒ ടി ടി അപ്ഡേറ്റുകളുണ്ട്, കുറച്ച് മൂവി അപ്ഡേറ്റുകളുണ്ട്, അതുകൂടാതെ 18-ാം തീയതി റിലീസ് ചെയ്യുന്ന 2 സിനിമകളുണ്ട്. 12-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവർ പോയി കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം. ആ വീഡിയോ ചെയ്തതിന് ശേഷം വന്ന രണ്ട് സിനിമകളുടെ അപ്ഡേഷനാണ്, അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ കോബ്ര എന്ന സിനിമയുടെ ഒരു അപ്ഡേഷൻ ഉണ്ട്. അപ്പോൾ ഈ അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോടാന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് വരാം. ഉദയനിധി സ്റ്റാലിൻ പോലീസ് വേഷത്തിൽ വരുന്ന സിനിമയാണ് നെഞ്ചുക്ക് നീതി എന്ന സിനിമ, തമിഴ് സിനിമ. അപ്പോൾ ഈ സിനിമ ഒരു ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ റൈറ്റ്സ് പിന്നെ C5 അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് കലൈഞ്ചൽ TV സ്വന്തമാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അടുത്തൊരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു അപ്ഡേഷനാണ്, ഡീപ്പ് വാട്ടർ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ March 18 പിന്നെ ഹുളു പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നുള്ളതാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന സീരീസിൻ്റെ ഫൈനൽ സീസൺ February 27 BBCയിൽ റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്. സത്യാന്തിക്കാട് ജയറാം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമയാണ് മകൾ എന്ന് പറഞ്ഞ സിനിമ. ജയറാമിനെ കൂടാതെ മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചു വരവ് കൂടിയാണ് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാവുന്നുള്ളതാണ്, അറിയാൻ കഴിയാൻ ചിലപ്പോൾ ഈ റിലീസായിട്ടോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്യാൻ നാരദ് എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേഷനാണ്. ഈ സിനിമയുടെ സെൻസർഷിപ്പ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്, UA സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 30 മിനിറ്റുമാണ്. അടുത്ത അപ്ഡേഷൻ ശിവകാർത്തികൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് അയല എന്ന് പറഞ്ഞ സിനിമ. ഒരു അന്യഗ്രഹ ഒരു ഫാൻറ്റസി ടൈപ്പ് മൂവിയാണെന്നാണ് ഇതിൻ്റെ പിന്നെ പോസ്റ്ററോ കണ്ട സമയത്ത് അറിയാൻ കഴിഞ്ഞത്. ഈ സിനിമയുടെ ടീസർ റിലീസ് ചെയ്യാൻ പോവാണ് February 17. അടുത്തൊരു അപ്ഡേഷൻ പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഹേ സിനാമിക എന്ന സിനിമയുടെ ഒരു അപ്ഡേഷനാണ്. ദുൽഖർ സൽമാൻ്റെ നായികയായിട്ട് കാജൽ അഗർവാളും അതിഥി റാവുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് റിലീസ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ഒരു നല്ലൊരു ലവ് സ്റ്റോറി നമുക്ക് പ്രതീക്ഷിക്കാം ഈ സിനിമയിലൂടെ. അടുത്ത അക്ഷയ്കുമാറിൻ്റെ ബച്ചൻ പാണ്ഡെ എന്ന സിനിമയുടെ അപ്ഡേഷനാണ്. ഈ സിനിമയുടെ ട്രെയിലർ 18-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 18-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾ 3 സിനിമകളാണല്ലോ കേട്ടോ. അപ്പോൾ ആ 3 സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. 1-ാമത്തെ സിനിമ ദ കിങ്സ് മാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. കിങ്സ് മാൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവിയാണ്. ഈ സിനിമയുടെ 3rd പാർട്ടാണ്. ഫസ്റ്റും സെക്കൻഡും കാണാത്തവരുണ്ട്, പോയി കാണാം. അടിപൊളി സിനിമയാണ്. ഒരു എന്താ പറയുക, കോമഡി ആക്ഷൻ സ്പൈ മൂവിയാണ്. പിന്നെ അതിൻ്റെ 3rd പാർട്ട് വരുന്നുണ്ട്. തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഹുളു എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ 18-ാം തീയതി റിലീസ് ചെയ്യുന്നത്. 2-ാമത്തെ സിനിമ വാലന്റൈൻസിൻ്റെ സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യുന്ന ആഹാ തമിഴിൽ റിലീസ് ചെയ്യുന്ന സിനിമയാണ്. 96 എന്ന സിനിമ നമ്മുടെ തൃശ്ശയും പിന്നെ വിജയ് സേതുപതിയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത് സൂപ്പർ ഹിറ്റായി മാറിയ 96 എന്ന സിനിമ February 18 ആഹാ തമിഴിൽ റിലീസ് ചെയ്യാൻ പോവാണ്. അതുകൂടാതെ ഒരു മലയാള സിനിമ കൂടിയുണ്ട്, ക്യൂൻ തോന്നക്കൽ എന്നാണ് സിനിമയുടെ പേര്. ക്യൂൻ തോന്നക്കൽ സിംപ്ലി സൗത്തിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. February 18. ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, ഇന്ത്യക്ക് പുറത്താണ് ഈ സിനിമ. February 18 റിലീസ് ചെയ്യുന്നത്. ഈ 3 സിനിമകളാണ് 18-ാം തീയതി റിലീസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിക്രമിൻ്റെ കോബ്ര എന്ന സിനിമയുടെ ഒരു അപ്ഡേഷൻ ഉണ്ട്, അത് തന്നെ നോക്കാം. ഈ സിനിമയെക്കുറിച്ച് പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, കോബ്ര എന്ന റിലീസ് എപ്പോഴാണ് റിലീസ് എന്നുള്ള കാര്യങ്ങൾ. റിലീസിംഗ് ഡേറ്റും കാര്യങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അജയ് ജ്ഞാനബുദ്ധാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. 2020 റിലീസും പറഞ്ഞ സിനിമയായിരുന്നു ഈ ഒരു സിനിമ. പക്ഷേ ഈ സിനിമയുടെ പല ഭാഗങ്ങളും പിന്നെയും ഷൂട്ട് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ലേറ്റായി പോവുമായിരുന്നു. പിന്നെ കോവിഡ് പ്രശ്നങ്ങളൊക്കെ കാരണങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ റിലീസിംഗ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഷൂട്ടിംഗ് ഇപ്പോഴാണ് പൂർത്തിയായിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മഹാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം അടുത്ത വിക്രമിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നത് കോബ്ര ആയിരിക്കും. മഹാൻ ഒരു സൂപ്പർ ഹിറ്റായി പോയി സിനിമയാണ്. അടിപൊളി സിനിമയായിരുന്നു മഹാൻ. നിങ്ങൾ കണ്ടിട്ടുള്ളത് കാണാം, ഞാൻ പിന്നെ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. സിനിമ എന്തായാലും പോയി കാണേണ്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിനിമയുടെ, അതായത് കോബ്ര എന്ന സിനിമയുടെ ചിത്രീകരണം, അതായത് ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഈ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2-3 മാസം എന്തായാലും പിടിക്കാൻ ചാൻസ് ഉണ്ട്.
എന്നാലും നമുക്ക് നോക്കാം ഇനി കോബ്ര എന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ അതിൻ്റെ മുമ്പ് ട്രെയിലർ ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നത് ഇർഫാൻ പത്താനൊക്കെ വില്ലൻ റോളിൽ വരുന്ന സിനിമയല്ലേ, അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. റിലീസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ട്രെയിലറായിരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി ഒരുപാട് വേഷപ്പകർച്ചകളിൽ വരുന്ന സിനിമയാണ് നമ്മുടെ വിക്രം, ഒരുപാട് വേഷപ്പകർച്ചയിൽ വരുന്ന സിനിമയാണ്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേഷൻ. പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയാണുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയായിരിക്കുന്നു, ഇഷ്ടപ്പെട്ടിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത ആ ബെൽബട്ടൻ ഇനാമം ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം, എല്ലാവരും ഒന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് എന്നോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.